എന്റെ പേര് പരിചയപ്പെടുത്തി, ഗോപകുമാർ എന്നാണ് പേര്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ ഇന്ന് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഈവൻ കേരളത്തിലും പല ഭാഗങ്ങളിലും നമ്മൾ ഹരിത സഞ്ജീവനി എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത നമ്മൾ ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിലും അപ്ലൈ ചെയ്യുന്നതിലും ഇന്ത്യ എന്ന് പറയുന്ന ഈ നാടിനെ മൊത്തത്തിലെടുത്താൽ നമ്മളെ ഹരിസഞ്ജീവനിയുടെ മാക്സിമം പ്രൊമോഷൻ നടക്കുന്നത് സൗത്ത് ഇന്ത്യയിലാണ്. ഗാർഡൻ ഗോൾഡിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ ഗാർഡൻ ഗോൾഡ് ഈസ് എ വണ്ടർഫുൾ പ്രൊഡക്റ്റ്. അത് എത്ര പേര് കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഗാർഡൻ ഗോൾഡ് വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ നിങ്ങളുടെ തോട്ടങ്ങളില് യൂറിയോ അങ്ങനത്തെ എന്തെങ്കിലും പൊട്ടാഷോ കാര്യങ്ങളോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് അത് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അതിന് പകരം ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ആ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വളത്തിന്റെയും ആവശ്യമില്ല, ഒരു വളവും ഇല്ലാണ്ട് നമുക്ക് നല്ല കൃഷി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനെന്ത് വേണമെന്ന് വെച്ചാൽ ഒരു ഒരു ഏക്കറിന്റെ കണക്ക് ഞാൻ പറഞ്ഞാൽ, ഒരു ഏക്കറിന്റെ കണക്കില് ഒരു 20 മുതൽ 30 പാക്കറ്റ് ഗാർഡൻ ഗോൾഡ് ഒരു 30 മണിക്കൂർ, 24 മണിക്കൂർ മുതൽ 30 മണിക്കൂർ വെള്ളത്തിൽ മുക്കിയിടുക. 30 പാക്കറ്റ് പൊട്ടിക്കുക, 30 പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം ഒരു ഡ്രം വെള്ളം എടുക്കുക. ഒരു ഡ്രം വെള്ളം ഒരു 100-200 ലിറ്റർ എങ്കിലും വെള്ളം വേണം. 200 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ 30 പാക്കറ്റ് ഇടുക. അതിനകത്തേക്ക് 1/2 കിലോ കറുത്ത ശർക്കര, വെല്ലം അന്ന് പല നാടുകളിൽ പല പേരാണ് അതിന് പറയാ, കറുത്ത ശർക്കര. ഓക്കെ, കറുത്ത ശർക്കര അതിനകത്തേക്ക് ഇട്ട് അതിനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇളക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ഡയറക്ഷനിൽ മാത്രമേ അതിനെ തിരിക്കാൻ പാടുള്ളൂ, ഒറ്റ ഡയറക്ഷനിൽ മാത്രം, ക്ലോക്ക് വൈസ് മാത്രം ഡയറക്ഷനിൽ തിരിക്കുക. അങ്ങനെ ആ ശർക്കര മുഴുവനും അതിനകത്ത് ശർക്കരയും ആ ഗാർഡൻ ഗോൾഡും അതിനകത്ത് ശരിക്കും മിക്സായി എന്ന് മനസ്സിലായതിനു ശേഷം അതിനെ അടച്ചു വെക്കണം, മൂടി വെക്കണം, തുറന്നിടാൻ പാടില്ല. അങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 24 മണിക്കൂറിൽ ഒരു 4, 5, 6 പ്രാവശ്യം ഇതിനെ അതേ ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ തിരിക്കുക. അതിനുശേഷം ഈ ലിക്വിഡ് നിങ്ങളുടെ 1 ഏക്കർ അത് ഇഞ്ചിയാണെങ്കിലും ശരി, ചേമ്പാണെങ്കിലും ശരി, കപ്പയാണെങ്കിലും ശരി, അതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താ റിസൾട്ട് എന്നറിയോ? അതിന്റെ അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു സോയിലെത്തിന്റെ ഒരു പാക്കറ്റ് മുറിച്ച് അതിനകത്ത് ഇടുക. സോയിലെത്ത് ആർസിഎമ്മിന്റെ സോയിലെത്ത് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതൊരു 1/2 കിലോയുടെ പാക്കറ്റ്, 1/2 പാക്കറ്റ് മതി. അത് അതിനകത്ത് മിക്സ് ചെയ്യുക. 500 ml സ്പ്രേ മാക്സ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ. തെങ്ങിനും അടയ്ക്കും കുരുമുളകിനും ഇതിനൊക്കെ എന്താ റിസൾട്ട് എന്നറിയോ? ഞങ്ങൾ ഒരു കാര്യം കൂടി ഇവിടെ പ്രയോഗിക്കാറുണ്ട്. ഇപ്പൊ തക്കാളിയും ചേമ്പും ഈ കൈപ്പയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ധാരാളം പുഴുക്കൾ വരാറുണ്ട്, ചെറിയ ചെറിയ പ്രാണികൾ വരാറുണ്ട് ഈ പൂക്കൾ തിന്നാനായിട്ട്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നെങ്കിലും മാർക്കറ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒക്കെ വിഷം കൊണ്ടുവന്ന് സ്പ്രേ ചെയ്യാണ് ചെയ്യാറ്. അതിന് പകരം ഒരു പുതിയ ടെക്നിക്ക് പറയാം. നിങ്ങൾ ചെയ്യുക, ഈ മുക്കി വെച്ചിട്ടുള്ള ഗാർഡൻ ഗോൾഡിന്റെ മേലെ, കാരണം ഗാർഡൻ ഗോൾഡ് ഇതിനകത്ത് മിക്സ് ആവില്ല. ഗാർഡൻ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അത് ഇതാണ് ഓർഗാനിക് ഫെർട്ടിലൈസർ ആയതുകൊണ്ട് ഇത് വെള്ളത്തിൽ മിക്സ് ആവില്ല. അപ്പൊ ഈ വെള്ളത്തിന്റെ മേലെ വരുന്ന തെളിഞ്ഞ വെള്ളം, നിങ്ങൾ ഒരു രാത്രിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും മേലെ നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടാവും. ഒരു 100 ലിറ്റർ തെളിഞ്ഞ വെള്ളം മേലെ നിന്ന് എടുക്കുക. അതിനകത്തേക്ക് 3 മുതൽ 5 ലിറ്റർ നാടൻ പശുവിന്റെ മൂത്രം അതിനകത്ത് മിക്സ് ചെയ്യുക, ഗോമൂത്രം. 3 മുതൽ 5 ലിറ്റർ എത്ര ലിറ്റർ വെള്ളം, തെളിഞ്ഞ വെള്ളം 100 ലിറ്റർ അതിനകത്ത് നിന്ന് മാറ്റുക. അതിനകത്തേക്ക് 3 മുതൽ 5 ലിറ്റർ ഗോമൂത്രം അതിനകത്ത് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് 250 ml റാപ്പിഡ്, 250 ml സ്പ്രേ മാക്സ് ഇത് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് വേപ്പിന്റെ എണ്ണ കിട്ടും. വേപ്പിന്റെ എണ്ണ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, 10,000 PPM എങ്കിലും പവർ ഉള്ള നീം ഓയിൽ, അതായത് വേപ്പിന്റെ എണ്ണ കിട്ടും. അത് അതിനകത്തേക്ക് ഒരു 1/2 ലിറ്റർ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക. സ്പ്രേ കൈപ്പയ്ക്കയും ചേമ്പും ചേനയും ഏത് തോട്ടത്തിൽ എന്താണോ തക്കാളി ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കീടങ്ങളും ഇതൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്, ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പുഴുക്കൾ അടക്കം കംപ്ലീറ്റ് നിങ്ങളെ തോട്ടം വിട്ടു പോകും. ഇതുകൊണ്ടുള്ള ഗുണം ആലോചിച്ച് നോക്കൂ. നമ്മൾ ഏതെങ്കിലും വിഷമാണ് ഇതിന് പകരം സ്പ്രേ ചെയ്യുന്നതെങ്കിൽ, അതിനകത്ത് എന്തൊക്കെ ആ വിഷം ആ തക്കാളിയിലോ അല്ലെങ്കിൽ വെണ്ടക്കയിലോ മാത്രമല്ല വിഷം പോവുക, അത് ആ വെണ്ടക്കയിലും പോകും. ആ വെണ്ടക്കയുടെ ചോട്ടിലേക്ക് അത് ഇറങ്ങിച്ചെന്ന് വേരുകളിൽ കൂടി ആ മണ്ണിൽ ചെന്ന് മണ്ണിലുള്ള ജീവാണുകളെ ഇതിലൊക്കെ നശിപ്പിക്കും. അതിന് പകരം നമ്മൾ ചെയ്ത എന്താണ്, ഗാർഡൻ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഭയങ്കരമായിട്ടുള്ള ഫെർട്ടിലൈസർ ആണ്, ഓർഗാനിക്. ഓർഗാനിക് കേന്ദ്ര സർക്കാർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്താ കൊടുത്തത്, ഗോമൂത്രം. ഗോമൂത്രം പല ആളുകളും കുടിക്കാറുണ്ട് ഇല്ലേ? എന്താ അതിനകത്ത് ഔഷധ മൂല്യങ്ങൾ ഉണ്ട് അതിനകത്ത്.
അത് കുടിക്കാറുണ്ട്. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ, അൾസറും പൈൽസും ഒക്കെ ഉള്ള ആളുകൾ ഗോമൂത്രം കുടിക്കാറുണ്ട്. വായിലും നമ്മളുടെ ഡക്റ്റ് ഫുഡ് ഡക്റ്റ് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഗോമൂത്രം വളരെയധികം ഗുണം ചെയ്യുന്ന സാധനമാണ്. ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിനൊക്കെ രാവിലെ വെറും വയറ്റിൽ കുറച്ച് ഗോമൂത്രം കഴിക്കുന്നത് നല്ലതാണ്. അതാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. പിന്നെ എന്താ നമ്മൾ സ്പ്രേ ചെയ്തത്? റാപ്പിഡ്. റാപ്പിഡ് നമുക്ക് കേന്ദ്ര സർക്കാർ ഇന്ന് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ എന്താണ്? വേപ്പിന്റെ എണ്ണ. വേപ്പിന്റെ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ന്യൂട്രിചാർജിന്റെ എസ് ഫൈവ് കഴിക്കുന്നില്ലേ? എസ് ഫൈവിനകത്ത് എന്താ ഉള്ളത്? വേപ്പല്ലേ ഉള്ളത്. അപ്പോ അതൊക്കെ നമ്മുടെ ശരീരത്തിനും അന്തരീക്ഷത്തിനും മണ്ണിലുള്ള ജീവാണുക്കൾക്കും ഇതൊക്കെ ഇതിനെല്ലാം ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്.